ഭാഗവതം സ്കന്ധം 9 അധ്യായം 22. ഇതില് പാണ്ഡവരുടെ എല്ലാം വംശം വരെ പറയാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ട്, സൃഷ്ടി തുടങ്ങിയിട്ടുള്ള ആ ക്രമത്തിൽ വന്ന് പാണ്ഡവരുടെ എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രത്തിലേക്കാണ് പോകാൻ പോകുന്നത്, ആ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് 3 ലോകമഹായുദ്ധം തന്നെയാണ്. അതപ്പോ 2 ചേരിയായി നിന്നിട്ടാണ് ഉള്ളത്, ലോകം 2 ചേരിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെയും ചരിത്രം കഥാപാത്രങ്ങളെ വെച്ച് പറയുന്നതേ ഉള്ളൂ. നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ അവസാനം ചരിത്രം വന്ന് നിൽക്കുന്നത് മുദ്ഗലനിലാണ്. മുദ്ഗലനിൽ നിന്നും ദിവോദാസൻ ഉണ്ടാകുന്നു, ദിവോദാസനിൽ നിന്നും മിത്രേയൻ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ചവനൻ, സുദാസൻ, സഹദേവൻ, സോമൻ ഉണ്ടാകുന്നു, സോമന് 100 പുത്രന്മാരുണ്ടാകുന്നു, അതിലുള്ള ഇളയവൻ ഋഷദനാണ്, ഋഷദന്റെ പുത്രനാണ് ദ്രുപദൻ, ദ്രുപദിൽ നിന്നും ദ്രൗപദിയും മറ്റേ ദൃഷ്ടദ്രുമനും പോലെയുള്ള പുത്രന്മാരുണ്ടാവുന്നു. ഇവരെയാണ് പാഞ്ചാലന്മാർ എന്ന് പറയുന്നത്. അപ്പം പാഞ്ചാല ദേശത്തിലേക്ക് എത്തി. അപ്പൊ കുരുക്ഷേത്രത്തില് ഏറ്റുമുട്ടുന്നതില് ഒരു ഭാഗത്ത് പാഞ്ചാല ദേശത്തിലുള്ള കക്ഷികളാണുള്ളത്. പാഞ്ചാല ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയാണ് ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി എന്ന് പറയുന്നത്. ആ ദേശം ഫോളോ ചെയ്യുന്ന തത്വസംഹിതകളെ, വ്യവസ്ഥിതികളെ, അതിനാണ് പാഞ്ചാലി, പാഞ്ചാല ദേശം എന്ന് പറയുന്നത്. ആ ദേശത്തിലെ വ്യവസ്ഥിതിയെയാണ് പാഞ്ചാലി അല്ലെ ദ്രൗപദി. പ്രകൃതിയിലാണ് നമ്മൾ സ്ത്രീയായിട്ട് ചിത്രീകരിക്കുക, ഒരു പ്രത്യേക വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിയെ അപമാനിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ലോകത്തിൽ പ്രത്യേക വ്യവസ്ഥിതികളുണ്ട്. ഇന്ന് 3 ലോകമഹായുദ്ധത്തിൽ ഓരോ രാജ്യത്തിനും ചില വ്യവസ്ഥിതികളുണ്ട്, അതിനതിന്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു കൂട്ടരും മറ്റവരുടെ വ്യവസ്ഥിതി അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കും, പലതരത്തിൽ അപമാനിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തില് ഒരു വശത്തുള്ളവരുടെ പാഞ്ചാല ദേശത്തിലെ വ്യവസ്ഥിതിയെ പറഞ്ഞു കഴിഞ്ഞു. അതില് അവരെയാണ് പാണ്ഡവന്മാർ കല്യാണം കഴിക്കുന്നത്. അപ്പൊ പാണ്ഡവന്മാരുടെ സ്വഭാവം നോക്കുമ്പോൾ നമുക്ക് ആ വ്യവസ്ഥിതി, അവർ സ്വീകരിക്കുന്ന വ്യവസ്ഥിതി എന്താണെന്ന് മനസ്സിലാകും. ആ വ്യവസ്ഥിതിയെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ലോകത്തും നാം എത്തി നിൽക്കുന്ന സ്ഥലം തന്നെയാണ്, ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഒരു ദേശത്തെ പാഞ്ചാല ദേശത്തിന്റെ രാജാവിനെ പറഞ്ഞു, വ്യവസ്ഥിതിയെല്ലാം അവിടെ സൂചിപ്പിച്ചു. സൂക്ഷ്മമായി ചരിത്രകാരന്മാർ പോകുമ്പോൾ എന്താണ് ആ വ്യവസ്ഥിതി, അതെല്ലാം മനസ്സിലാവും. ഇനി അഗ്നിസേനന്റെ വേറൊരു പുത്രനാണെന്ന് പറയുകയാണ് ഋഷൻ. ഋഷരിൽ നിന്നും സംവരണൻ ഉണ്ടാവുന്നു, സംവരണത്തിൽ നിന്നും സൂര്യപുത്രി തപതിയില്, സൂര്യന്റെ പുത്രി. അപ്പൊ കാലം തന്നെയാണ് എല്ലാം എന്തുണ്ടാവുന്നു, കുരു ഉണ്ടാവുന്നു. ആ കുരുവിൽ നിന്നാണ് കുരുക്ഷേത്രം രൂപപ്പെടുന്നത് എന്ന് പറയുകയാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ 3 ലോകമഹായുദ്ധം അല്ലെ മഹാഭാരത യുദ്ധം എവിടെയാണോ അരങ്ങ് തകർക്കാൻ പോകുന്നത് ആ ക്ഷേത്രമാണ്. എവിടെയെല്ലാം യുദ്ധം നടക്കുമോ, ആ 3 ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അത് നടക്കാൻ പോവുകയാണ്. ഇപ്പൊ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെയാണ്, അവിടെയാണ് ഇനി ഒരു യുദ്ധക്കളം രൂപീകരിക്കാൻ പോകുന്നത്. അതാണ് കുരുക്ഷേത്രം. അത് കുരു എന്നൊരു രാജാവിനെ വെച്ചുകൊണ്ട്, ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കുരുക്ഷേത്രം രൂപീകരിക്കുന്നു. ഈ കുരുക്ഷേത്രത്തിന് 4 പുത്രന്മാരുണ്ട് എന്ന് പറയാണ്. ഒന്ന് പരീക്ഷിത്ത്. പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷണഘട്ടമാണ്, അവിടെയാണ് പരീക്ഷിക്കുന്നത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടുകൾ പരീക്ഷിക്കുന്ന, അതിന് വേറെ പുത്രന്മാരില്ല എന്ന് പറയുകയാണ്. കാരണം പരീക്ഷക്ക് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. പരീക്ഷിത്ത് എന്ന ഒരു പുത്രനുണ്ട്, അവിടെ വെച്ചാണ് ഈ ധർമ്മവും അധർമ്മവും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഏത് വെച്ചുകൊണ്ട്? സുധനുസ് വെച്ചുകൊണ്ട്, ധനുസ് ആയുധം വെച്ച് തന്നെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഒന്ന് പരീക്ഷിത്ത്, രണ്ടാമത്തെ പുത്രൻ ആരെ, കുരുവിന്റെ പുത്രൻ, മൂന്നാമത്തെ ജൈനു, പിന്നെ നിഷേധാശു, ഇങ്ങനെ 4 പുത്രന്മാരുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ പരീക്ഷത്തിന് മക്കളില്ല, പിന്നെ സുദ്ധനുസിന്. അപ്പൊ ഏറ്റുമുട്ടുന്ന ശക്തികളെ പറ്റി പറയാൻ പോവുകയാണ്, ആരെല്ലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന്. സുദ്ധനുസിന് സുഹോത്രൻ എന്നൊരു പുത്രൻ, അതിൽ നിന്ന് ചവനൻ, അവയിൽ നിന്ന് കൃതി, കൃതിയിൽ നിന്ന് വസു, വസുവിൽ നിന്ന് ബൃഹദ്രഥൻ, ബൃഹദ്രഥന് 4 പുത്രന്മാരും. ഏതാണ്? കശാംബൻ, മത്സ്യൻ, പ്രത്യഗ്രൻ, ചോദിപൻ. ഇവരെല്ലാം കൂടിയതാണ് ചോദിരാജ്യം എന്ന് പറയുകയാണ്. അപ്പൊ ലോകത്തില് ഒരു വിഭാഗം പ്രത്യേക സ്വഭാവമുള്ള വേറൊരു വിഭാഗത്തെ പറഞ്ഞു. അപ്പൊ പാഞ്ചാലദേശം പറഞ്ഞു,
ജ്യോതിരാജ്യം പറഞ്ഞു, വേറൊരു വിഭാഗം ജനവിഭാഗങ്ങളെ പറ്റി പറഞ്ഞു. നമ്മളെ സമുദായത്തിൽ എന്തുണ്ട്? സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുണ്ട്, മതത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്, ഇങ്ങനെ പല വിഭാഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷം ചേരാൻ വേണ്ടിയിട്ട് മുതലാളിത്ത രാഷ്ട്രങ്ങളുണ്ട്, പിന്നെ പല മതങ്ങൾ വെച്ചിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള കാറ്റഗറി അവിടെ തിരിക്കുകയാണ്. അതെല്ലാം ചരിത്രകാരന്മാർ ഇറങ്ങുമ്പോൾ മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ അത് ചരിത്രത്തിലൂടെ തന്നെ നോക്കണം, അത് പൊളിറ്റിക്സിലൂടെ തന്നെ നോക്കിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ആത്മീയം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ബൃഹദ്രഥൻ, അതിലുള്ള ഒന്നാണല്ലോ ബൃഹദ്രഥൻ, അതിൽ നിന്നാണ് ഈ ജ്യോതിരാജ്യം ഉണ്ടായത്. ബൃഹദ്രഥനിൽ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഏതെല്ലാണെന്ന് നോക്കാം. മറ്റൊരു ഭാര്യയില് ഒരു വേറൊന്നില് കുശാഗ്രനുണ്ടായി, ഋഷഭനുണ്ട്, സത്യഹീതൻ, പുഷ്പാവൻ, ജിഹു, അങ്ങനെ വേറൊരു വിഭാഗവും അവിടെയുണ്ട്. അത് മതങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഭാര്യയിൽ ഉണ്ടായതാണ് എന്ത്, ഒരു ശിശു ഉണ്ടാവുന്നു എന്ന് പറയുന്നു ഈ ബൃഹദ്രഥന്. അപ്പം ബൃഹദ്രഥന് ജ്യോതിരാജ്യമുണ്ടായി, വേറൊരു വിഭാഗം കാറ്റഗറിയിലുള്ള രാജ്യങ്ങളുണ്ടായി, അത് മതരാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തായാലും ചരിത്രകാരന്മാർ നോക്കട്ടെ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന്. പിന്നെയുള്ളത് മൂന്നാമത് വേറൊരു ഭാര്യയിൽ അങ്ങേർക്കുണ്ടായതാണ് ഒരു ശിശു ജനിച്ചു എന്ന്. ഒരു ശിശു ജനിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് രണ്ട് ഭാഗമായിട്ടാണ് വന്നത്. രണ്ട് പൂർണ്ണമായിട്ടല്ല ശിശു ആയത്, രണ്ടായിപ്പോയി, സ്പ്ലിറ്റ് ആയിപ്പോയി. നമുക്കറിയാം ക്രോണോസോമുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഉണ്ടാകുന്നത്, വേറൊരു പ്രജയുണ്ടാവുന്നത്. അപ്പൊ രണ്ടായിപ്പോയി, അത് എന്ത് ചെയ്തു, എടുത്ത് ദൂരെ കളഞ്ഞു. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. അവിടെ വെച്ചാണ് ഇനി പുരുഷന്റെയും മറ്റേയും ക്രോമസോമുകൾ കൂടിച്ചേരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിശാജ്, അതൊരു പിശാജിന്റെ കൈമ കിട്ടിയിട്ട് പിശാജ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ രണ്ടിനി ജീവിക്കൂന്നും പറഞ്ഞിട്ട് ചേർത്ത് വെച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടായതാണ് ജരാസന്ധൻ. ജരാസന്ധൻ എന്ന് പറയുന്ന അത്ര മോശം കക്ഷികള് ദേവന്മാരൊന്നുമല്ല, സാധാരണ ഇന്ദ്രനാണ് ഇതെല്ലാം ചേർക്കുന്ന പരിപാടി, നല്ലതിനെ കൂട്ടിച്ചേർത്തിട്ട് വേണ്ടത്. ഇത് പിശാജ് ചേർക്കുകയാണ് ആരെ, ഈ ക്രോമസോമുകള്. പിശാജ് ചേർത്ത് ഇട്ടുണ്ടാകുന്നവരാണ് ഈ സ്വാർത്ഥമതികളും ഏകാധിപതികളും എല്ലാം ഉണ്ടാകുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ ഉണ്ടായതാണ് ജരാസന്ധൻ. അപ്പം വേറൊരു കാറ്റഗറിയിലുള്ള വിഭാഗത്തെയും പറയുകയാണ്, ജരാസന്ധൻ ഉണ്ടാവുന്നു, ജരാസന്ധനിൽ നിന്നും സഹദേവൻ ഉണ്ടാവുന്നു. എന്നിട്ട് ജരാസന്ധനെയാണല്ലോ മെയിൻ റോൾ, അതപ്പ അവിടെ പറഞ്ഞു വെച്ചു. പിന്നെയുള്ളത് അപ്പൊ സുധനുസി എന്ന ഒരു പുത്രൻ, അതായത് കുരുവിന്റെ പുത്രന്മാരിൽ രണ്ട്, ഒന്ന് പരീക്ഷത്തിന് മക്കളില്ല, രണ്ടാമത്തെ നാണ് ഇതെല്ലാം ഉണ്ടായത്, ആരെല്ലാം ഉണ്ടായത്, ജ്യോതിരാജ്യവും ഈ ജരാസന്ധന്റെ കൂട്ടുകാരും എല്ലാം ഉണ്ടായിരിക്കുന്നത്. പിന്നെയുള്ള വേറൊരു മകൻ ജൈനു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ സുരഥൻ എന്നുണ്ടാകുന്നു, സുരഥനിൽ നിന്ന് വിദുരഥൻ ഉണ്ടാകുന്നു, അതിൽ നിന്ന് സാർവഭൗമൻ ഉണ്ടാകുന്നു, ജയസേനൻ ഉണ്ടാകുന്നു, രാധികൻ, ആയുധൻ, ക്രോധൻ, ദേവാതിഥി, ഋഷൻ, ദിലീപൻ, പ്രദീപൻ. എന്റെ പ്രദീപന് മൂന്ന് മക്കൾ ഉണ്ടാകുന്നു, ഒന്ന് ദേവാപി ശന്തനു, മൂന്നാമത്തത് ബഹ്ലിൻകൻ, ബഹ്ലികൻ. ഇപ്പൊ ശന്തനുവിന്റെ കഥാപാത്രത്തിലൂടെയാണ് പിന്നെ എന്തുണ്ട് പാണ്ഡവരും കൗരവരും ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ശന്തനുവിലെത്തി. അപ്പൊ ചന്ദ്രന് ഒരു ചേട്ടനുണ്ട്, എന്താണ്, ദേവാപി. ദേവാപി ആത്മീയം പുലർച്ചുകൊണ്ട് പോയ പാർട്ടിയാണ്, അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല. അപ്പം ശന്തനു എന്ത് ചെയ്ത്, ശന്തനു ഒരു ആരാവായ, ശന്തനു ഒരു ആരാവായപ്പോ മക്കൾ അല്ല മഴ പെയ്യുന്നില്ല നാട്ടിൽ. അപ്പൊ ചോദിച്ച് പ്രശ്നം വെച്ചു നോക്കിയായിരിക്കും, പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ ആ കക്ഷികൾ പറഞ്ഞു കൊടുത്തത് അത് ചേട്ടനെ വെച്ചുകൊണ്ട് രാജ്യം ഏറ്റെടുത്തോണ്ടാണെന്ന്. പിന്നെ ഇങ്ങേര് പോയി ചേട്ടനെ തന്നെ രാജ്യം തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോ അങ്ങേര് വേദങ്ങളെയെല്ലാം എതിർത്ത് പറയുകയാണ്. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്കെന്തില്ല, ഈ വേദങ്ങളൊന്നും വേണ്ട. അപ്പൊ വേദത്തെ അല്ലാതെ നിഷേധിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പഴ പെയ്യാൻ തുടങ്ങിയെന്നാണ്. അതായത് ശന്തനു ഭരിച്ചോന്നാണ്. അങ്ങനെ ശന്തനു മഹാരാജാവ് രാജാവായി. അപ്പൊ ശന്തനുവിന് ഗംഗയില് ഭീഷ്മരുണ്ടാകുന്നു. ഇത് കഥ വേദവ്യാസം ഭാഗവതം വേറെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പറഞ്ഞ വംശത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ ചാർട്ട് ഇന്ന് ആളുണ്ടായി എന്നുള്ള പറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ ഭീഷ്മരുണ്ടായിരുന്നു, അതായത് നദീതട സംസ്കാരങ്ങളിലാണ് നദീതടങ്ങളിലാണ് എന്തുണ്ടാകുന്നത്, സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഭീഷ്മരുണ്ടാകുന്നു. പിന്നെ സന്തവിന് വേറൊരു മുക്കുവസ്ത്രീ ചിത്രാംഗതനും വിചിത്ര ബീജനുണ്ടാകുന്നു. ചിത്രാംഗതം വരിക്കുന്നു, വിചിത്ര ബീജം വരുന്നു. വിചിത്ര ബീജനെ നമ്മളെ ഭീഷ്മർ പോയിട്ട്
അംബിക അംബാലികനെ കൊണ്ടു കൊടുക്കുന്നു. അവരും പിന്നെ എല്ലാം കൂടിയിട്ട് അവസാനം അവനും ക്ഷയം പിടിച്ച് മരിക്കുന്നു. പിന്നെ മക്കളില്ലാതെ അവസ്ഥ വന്നു. പിന്നെ സത്യവതി വിളിച്ചിട്ട് മറ്റേ ആ സമയത്ത് എന്തുണ്ടാകുന്നുണ്ട്, സത്യവതിയില് പരാശരന് വേദവ്യാസൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സത്യവതി വിളിച്ച് വേദവ്യാസനോട് പറഞ്ഞ് ഈ പൊമ്പിളറ കെട്ടണം അംബിക അംബാലിക. അവരിൽ നിന്ന് എന്തുണ്ടാകുന്നു, ധൃതരാഷ്ട്രവും പാണ്ഡുവും ഉണ്ടാവുന്നു. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയിലെ 100 പുത്രന്മാരും ഒരു ദുശ്ശള എന്നൊരു പെൺകുട്ടി ഉണ്ടാവുന്നു. പാണ്ഡുവിന് 5 പുത്രന്മാരും ഉണ്ടാവുന്നു. ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പൊ പാണ്ഡുവിന്റെ 5 പുത്രന്മാരായിരിക്കും മറ്റവർ, അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ വംശം പറ്റി പറയുകയാണ്. അപ്പൊ പാണ്ഡവര്, അപ്പൊ ഏറ്റുമുട്ടുന്ന കക്ഷികൾ രണ്ടും ഉണ്ടായി. 100 കൗരവരും ഇപ്രവത്ത് പാണ്ഡവരും ഉണ്ടായി. എന്നിട്ട് യുധിഷ്ഠിരന്റെ സഹദേവന്റെ വംശം കാര്യം പറയാണ്. സഹദേവന്റെ വിജയന് സഹോദരൻ എന്നൊരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്. നകുലന് കരേണുമതിയില് നിരമിത്രൻ എന്നൊരു പുത്രൻ. അതിനു മുമ്പേ പാഞ്ചാലിയിൽ ഇവർക്ക് 5 പേർക്കും കൂടി 5 പുത്രന്മാരുണ്ട്. അവരെയെല്ലാം വധിച്ച കാര്യം ഇവിടെ പറയുകയാണ്. കാരണം കുരുക്ഷേത്രം കഴിഞ്ഞപ്പോൾ അശ്വത്ഥമാവ് കേരീതിയന്മാരെ വധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചരിത്രം അവിടെ പറഞ്ഞു വെച്ചു. പിന്നെ സഹദേവന് വേറെ ഉണ്ടായിട്ടുണ്ട്, നകുലന് വേറെ ഉണ്ടായിട്ടുണ്ട്, അർജുനന് ഭീമൻ, യുധിഷ്ഠിരന് സൗരഭീർ എന്നതില് പൗരവി എന്നതില് ഒരു ദേവകൻ ഉണ്ടാവുന്നുണ്ട്. ഭീമന് ഹിഡംബനില് കെടോൽക്കജൻ ഉണ്ടാകുന്നു, ഹിഡംബിയില് കെടോൽക്കജൻ ഉണ്ടാകുന്നുണ്ട്. ഭീമന് തന്നെ കാളിയില് സർവഗതൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അർജുനന് ഉലൂപ്പിയില് ഒരു നാഗകന്യയിലൊരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്. അർജുനന് തന്നെ വേറൊരു മണിപുരയിലെ ഒരു രാജകുമാരിയിൽ വേറൊരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പേരെല്ലാം പറയുന്നുണ്ട്. പിന്നെ സുഭദ്രയില്, പിന്നെ പ്രധാനപ്പെട്ട ഇതിൽ സുഭദ്രയിൽ അഭിമന്യു ഉണ്ടാവുന്നു. അഭിമന്യുവിന് ഉത്തരയില് പരീക്ഷിത്ത് ഉണ്ടാകുന്നു. പരീക്ഷിത്തോടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ആര്, സുഖദേവ്. അപ്പം പരീക്ഷിത്തിന് 4 പുത്രന്മാരുണ്ട്, ജനമേജയൻ, സുധസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ എന്നീ 4 പേരുണ്ടാവുന്നു. ഇനി ജനമേജയൻ എന്ന സദാനികേതൻ ഉണ്ടാവുന്നു. പിന്നെ സഹസ്രാനികൻ, അതിന് അശ്വമേധജൻ, പിന്നെ അസീമകൃഷ്ണൻ, പിന്നെ നിമി ഉണ്ടാവുന്നു. അങ്ങനെ നിമി വരെ വരുന്നു, ആര്, ജനമേജയൻ. അപ്പൊ നിമിയിലെത്തിയപ്പോൾ പ്രളയം ഉണ്ടാവുന്നു. പ്രളയ സമയത്ത് നിമി എന്ത് ചെയ്യുന്നു, കേരി രക്ഷപ്പെട്ടിട്ട് വേറെടുത്ത് പോയി താമസിക്കുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിനും കുറെ പുത്രന്മാരുണ്ടാവുന്നു. ഏതെല്ലാം, ഉക്തനും അതിൽ നിന്ന് ചിത്രരഥനും പിന്നെ കവിരഥനും ഋഷിമാന് സുനീധന് നൃക്ഷയുസ് സുധീനളനും പരിപ്ലവൻ സുധയനും മേധാവിയും നൃപജയനും അതിൽ നിന്ന് ദുർവനും തിമിതിഷ്ഠിയും ബൃഹഭൂതനും സുദാസനും നിമിയും പിന്നെ ക്ഷേമകനും ഉണ്ടാവുന്നു. അങ്ങനെ ജയമേജയന്റെ വംശവും പറഞ്ഞു കഴിയുന്നു. ആ ജയമേജയന്റെ വംശം കഴിഞ്ഞപ്പോൾ പിന്നെ കലിയുഗത്തിന്റെ അവസാനം മധ്യേ ആ വംശം നശിക്കുന്നു. പിന്നെയുള്ള വംശം ഏതാണെന്ന് പറയുകയാണ്. അതാര വംശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ ജരാസന്ധന്റെ പുത്രന്മാരിൽ നിന്നും വരികയാണ്. ജരാസന്ധന്റെ പുത്രന്മാരിൽ നിന്ന് സഹദേവന് മാർജാരി, സുധസ്രവസ്, അതിൽ നിന്ന് അയുതായുസ്, പിന്നെ നിരമിത്രൻ, സുനമിത്രൻ, അതിൽ നിന്നും ബൃഹതോനൻ, പിന്നെ കൂർമജിത്ത്, കർമ്മജിത്ത്, പിന്നെ ശ്രുതംജയൻ, വിപ്രു, സുചി, അങ്ങനെ അങ്ങ് പോവുകയാണ്. സുപ്രതൻ, ധർമ്മസ്വരൂപൻ, അതിൽ നിന്ന് ശമൻ, അതിന് ദ്യുമസേനൻ, അതിൽ നിന്ന് സുമതി, അതിൽ നിന്ന് സുബലൻ, അതിൽ നിന്ന് സുനീധൻ, സത്യജിത്ത്, അതിൽ നിന്ന് സത്യജിത്ത്, പിന്നെ വിശ്വജിത്ത്, രംഭുജയൻ. അങ്ങനെ അവർ 1000 വർഷം ഭരിക്കുന്നു എന്ന് പറയുകയാണ്. അതോടുകൂടി ആ വംശത്തിൽപ്പെട്ടതെല്ലാം പറഞ്ഞ് കഴിഞ്ഞു. അപ്പൊ ഏതെല്ലാം പറഞ്ഞു, കുരുക്ഷേത്രം ഉണ്ടാകുന്നത് പറയുന്നു, ലോകമാണ് കുരുക്ഷേത്രം, അതിൽ നിന്ന് അടിചേരുന്ന രാജ്യങ്ങളെപ്പറ്റി പറഞ്ഞു, പിന്നെ യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കാൻ വന്ന നേതൃത്വത്തിലേക്ക് വരുന്ന ശാന്തനുവിന്റെ കഥയിലൂടെ പാണ്ഡവരെയും കൗരവരെയും എല്ലാം പറഞ്ഞുപോയി. എന്നിട്ട് യുദ്ധം കഴിഞ്ഞാൽ അവസാനമുള്ള പരീക്ഷിത്തിന്റെ മക്കളെയും, പരീക്ഷിത്തോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, പരീക്ഷിത്താടി ഇരിക്കേ ഉള്ളൂ. ആ പരീക്ഷിത്തോട്
ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അത് അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രപഞ്ചം പോകുന്ന ക്രമം ഒരു ക്രമത്തിലാ പോകുന്നത്. ലോകം നാല് യുഗങ്ങളിലൂടെ അങ്ങനെ പോകും, അവസാനം ഒരവസ്ഥയിൽ എത്തും, പ്രളയം വരെ പോകും. അതിന്റെ എന്താണ് സംഭവിക്കുക എന്ന് ചില കഥാപാത്രങ്ങളെ, കാലത്തെ ചില കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആ ഓരോ പേരും പറയുന്നത് എന്തിനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഓരോ ആളുടെ കാലഘട്ടം ഇപ്പൊ 100 വർഷം എത്രയും വർഷം അത് ചരിത്രകാരന്മാരാണ് നിശ്ചയിക്കേണ്ടത്. ഒരാൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ, ഒരു വ്യക്തിയാണെങ്കിൽ 100 വർഷമാണ്, അല്ലാതെ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന്റെ ഭരണം കുറച്ചു കാലം നിലനിൽക്കുന്ന വംശമാണോ, അങ്ങനെയെല്ലാം കണക്കൂട്ടിയിട്ട് എന്ത് വേണം. ഓരോ കാലഘട്ടത്തിൽ പ്രപഞ്ചം ഉണ്ടായത് തൊട്ട് അവസാന ലോകം അവസാനിക്കുന്ന വരെയുള്ള കാലഘട്ടത്തിന്റെ ഘടന ഓരോ സമയത്തും ഇന്ന് ഇന്ന ഭരണമായിരിക്കും. അപ്പൊ രാജാവിന്റെ പേരിൽ നിന്ന് പേര് ഒരു രാജാവിന്റെ പേരിലാ പറയുക. അപ്പൊ ആ കാലഘട്ടത്തെ ആ പേരിൽ നിന്ന് സ്വഭാവം മനസ്സിലാക്കി കൊണ്ടുപോകണം, കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു. അപ്പൊ പ്രപഞ്ചത്തിൽ ലോകം ഉണ്ടായത് മുതലുള്ള അവസാനം പ്രളയം വെച്ച് നശിക്കുന്ന വരെയുള്ള ചരിത്രം വർഷം വെച്ചും ആ ഒരു കഥാപാത്രത്തിൽ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ പേരിൽ നിന്ന് അല്ലെങ്കിൽ അവർ ചില കഥകൾ അത് വെച്ച് പറയുന്നു, അതിൽ നിന്നും ആ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗവേഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ പോക്ക് മുഴുവൻ പറയാം. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്, കുരുക്ഷേത്രത്തിലും. കുരുക്ഷേത്രത്തിന്റെ ചരിത്രം കഴിഞ്ഞു കഴിഞ്ഞാല് ആ വംശപരമ്പരയും അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറൊരു വംശപരമ്പരയും കൂടി പറയാനുണ്ട്, അത് അടുത്തതില് പറയും. അപ്പൊ ചരിത്രമാണ് പറയുന്നത്, പക്ഷെ അത് മനസ്സിലാക്കാൻ വെറുതെ ഇങ്ങനെ വായിച്ചു പോയാൽ പോരാ. ചരിത്രകാരന്മാര് തന്നെ ഓരോ കാലഘട്ടം വെച്ച് സ്വഭാവം, ആ പറയുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവവും അല്ലെങ്കിൽ അവരെ പറ്റി വല്ല വർണ്ണന നടത്തുന്നുണ്ട്, അതെല്ലാം വെച്ചുകൊണ്ടുവേണം ചരിത്രത്തെ പഠിച്ചു മനസ്സിലാക്കുവാൻ. ഇതൊരു വലിയ ഏറിയാണ്. പക്ഷെ നമ്മളിതെല്ലാം വിട്ടിട്ട് നമുക്കിപ്പം ഭാഗവതം എന്ന് പറഞ്ഞ എന്താണ്, രാധേ രാധേ. ഇനിയിപ്പം നമ്മുടെ രാധേ രാധയിലാണ് വരിക അടുത്ത് തന്നെ, കാരണം ഈ അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല സ്കന്ധം കഴിഞ്ഞു കഴിഞ്ഞാല് അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതും പറയും, അതും ഇതിന്റെ 10 അവതാരങ്ങളിലുള്ളതിൽ ഒന്ന് പറയണ്ടേ, അത്രയേ പ്രാധാന്യമേ രാധേ രാധയ്ക്കുള്ളൂ. അല്ല ബാക്കി വരുന്ന ഭാഗങ്ങൾ മുഴുവൻ ബ്രഹ്മം തൊട്ടിട്ടുള്ള സൃഷ്ടിക്രമമാണ്. ഇത് നമ്മള് ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യമാണ്. നമുക്ക് ഇന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് രാധേ രാധേ.